കോൺഗ്രസ് പാർട്ടിക്കെതിരെ ആഞ്ഞടിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് കോൺഗ്രസ് പാർട്ടിയെയോ അതിന്റെ സഖ്യ സഖ്യകക്ഷികളെയോ അംബേദ്കറിന്റെ ഭരണഘടനയോ കോടതിയോ രാജ്യത്തിന്റെ വികാരത്തെയോ വിലമതിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രാജ്യം ദുർബലമാകും തോറും അവർ കൂടുതൽ ശക്തരായി മാറുമെന്ന് കോൺഗ്രസ് നന്നായി അറിയാം അവർ വിവിധ ജാതി സമൂഹത്തിനിടയിൽ ഭിന്നത സൃഷ്ടിക്കുന്നു ഒന്നിച്ചു നിൽക്കാൻ അനുവദിക്കുന്നില്ല ഈ സാഹചര്യം കോൺഗ്രസ് മുതലെടുക്കുകയും ചെയ്യുകയാണ് അവർ പട്ടികജാതിക്കാരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കും ഇതാണ് കോൺഗ്രസിന്റെ സ്വഭാവമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന് ഇവിടെ സർക്കാർ രൂപീകരിക്കുവാനോ ആ സംസ്ഥാനം പാർട്ടിയിലെ രാജകുടുംബത്തിന്റെ ആയി മാറുമെന്നും അദ്ദേഹം പരിഹസിച്ചു മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അദ്ദേഹം പ്രചരണ റാലിയിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ബി ജെ പി സർക്കാരിന്റെ കഴിഞ്ഞ രണ്ട് ടേമുകളിലും ഉയർത്തിക്കാട്ടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ മൂന്ന് കോടി വീടുകൾ കൂടി പാവപ്പെട്ടവർക്കായി നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഒരുങ്ങുകയാണേന്നും പറഞ്ഞു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള പത്തു വർഷക്കാലം മഹാരാഷ്ട്ര ബി ജെ പിയെ അചഞ്ചലമായ വിശ്വാസത്തോടെ പിന്തുണച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ രാജ്യസ്നേഹം രാഷ്ട്രീയ ഉൾക്കാഴ്ച കാഴ്ചപ്പാട് എന്നിവയാണ് ബി ജെ പിയിലൂടെ വിശ്വാസം ശക്തിപ്പെടുത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു ബുൽധാന ബുൽ അഞ്ച് ജില്ലകളിലെ മഹായുതി ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായാണ് അദ്ദേഹം എത്തിയത് നവംബർ ഇരുപതിനാണ് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെണ്ണൽ നവംബർ ഇരുപത്തി നടക്കുന്നത് അതേസമയം മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ യും പരാജയപ്പെടുത്താൻ വോട്ട് ജിഹാദ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത് എൻ ജി ഒ സംഘടനകളുടെ മറവിൽ മുസ്ലിം വോട്ടുകൾ ബി ജെ പിക്കും എതിരാക്കി മാറ്റാനാണ് നീക്കം നടക്കുന്നത് മുസ്ലിം വോട്ടർമാരെ ബോധവൽക്കരിക്കാൻ എന്നവണ്ണം പേരിൽ നേരിട്ടെത്തി ക്യാമ്പയിൻ നടത്താനാണ് ഈ പ്രവർത്തകർ ശ്രമിക്കുന്നത് നാനൂറോളം എൻ ജിഒകളാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇത് പരീക്ഷിച്ചു വിജയിച്ചതാണ് ഇതിന്റെ ആത്മവിശ്വാസത്തിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സജീവമാകാൻ ഒരുങ്ങുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നൂറ്റി എൺപതോളം എൻ ജിഒകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതിന്റെ ഇരട്ടിയിലധികം സംഘങ്ങളാണ് ഇതിനായി വിന്യസിപ്പിച്ചിരിക്കുന്നതും മത അടിസ്ഥാനത്തിൽ വോട്ട് സ്വാധീനിക്കുന്നതുൾപ്പെടെ നഗ്നമായ ജനാധിപത്യ വിരുദ്ധത പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ നടക്കുന്നതും കോൺഗ്രസിനും എൻ സി പി ശരത് പവാർ വിഭാഗവും ശിവസേന ഉദ്ധവ് താക്കറെയും ഉൾപ്പെടെ പ്രതിപക്ഷ സഖ്യത്തിന്റെ പിന്തുണയോടെയാണ് ഇവരുടെ പ്രവർത്തനങ്ങളും നടക്കുന്നത് ശിവസേന ഉദ്വിഭാഗത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മറാത്തി മുസ്ലിം സേവാ സേവാസംഘ് എന്ന എൻജിഒയുടെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് കൂടുതലും മുസ്ലിം ഭൂരിപക്ഷ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇവർ വോട്ട് സ്വാധീനിക്കാൻ ശ്രമം നടത്തുന്നതും വീടുകൾ കയറിയുള്ള ക്യാമ്പയിൻ ആണ് പ്രധാനമായും നടക്കുന്നത് മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള ശിവാജി നഗർ ഉപാദേവി വൈക്കുള സെൻട്രൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ക്യാമ്പയിൻ തുടങ്ങിയിരുന്നു തുടർച്ചയായ ആശയവിനിമയത്തിലൂടെയാണ് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകളുടെ തലച്ചോറിലേക്ക് ബി ജെ പി വിരുദ്ധത കടത്തി വിടുകയും വോട്ട് മറുപക്ഷത്ത് എത്തിക്കുകയുമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നതും മുസ്ലിം വോട്ടർമാരുമായി തുടർച്ചയായ ആശയവിനിമയം നടത്തുന്ന ഇവർ പൗരത്വ ഭേദഗതി ഹിജാബ് വിഷയങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് മുസ്ലിം വിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് എതിരാ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും മുസ്ലിങ്ങളെ വോട്ടെടുപ്പിൽ സജീവമാക്കൂ എന്ന ലക്ഷ്യത്തോടെയാണ് തങ്ങളുടെ പ്രവർത്തനം എന്നാണ് മറാത്തി മുസ്ലിം സേവാ സേവാസംഘ് നേതാവായ ഫക്കീർ മുഹമ്മദ് താക്കൂറിന്റെ വിശദീകരണം അതേസമയം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മറാത്തി മുസ്ലിം സേവാ സേവാസംഘ് വർഗീയ ധ്രുവീകരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ബി ജെ പി ചൂണ്ടിക്കാട്ടിയിരുന്നു